മേ ഞാൻ അവിടെ പുറത്തു വരപ്പോ ഈ ടീഷർട്ട് ഒന്ന് കഴുകിയിട്ടേക്ക്. ആ പിന്നെ പെണ്ണ് കേട്ടോ ഇപ്പൊ അതില്ലേ പണി പോടുക. എടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, ഞാൻ ഗ്രൗണ്ടിലോട്ട് വരാന്നല്ലേ പറഞ്ഞത്. ഗ്രൗണ്ട് തൊഴിലുറപ്പിന്റെ പണി നടന്നോണ്ടിരിക്കുക. എടാ അപ്പൊ നമ്മൾ എവിടെ കളിക്കൂടാ? വിശാലമായ ഗ്രൗണ്ട് അല്ലേ കിടക്കുന്ന കളിയ. എടാ പോടാ അവിടുന്ന്. എടാ മറ്റേ കൊച്ചിന്റെ കാര്യം തുടരാ നിങ്ങൾ പറഞ്ഞത്. അത് പോയി. അതെങ്ങനെ? ഇത് തന്നെ കാരണം. പോടാ അവിടെ നിന്ന്. നിങ്ങളുടെ അമ്മ വിളിച്ചായിരുന്നു. ഇവിടെ എന്തുവാടാ പ്രശ്നം? കുറെ നാളായിട്ട് അവര് കഷ്ടപ്പെടുവല്ലോ. ഇനിയെങ്കിലും നിനക്ക് ഒരു കല്യാണം കഴിച്ചുകൂടെ? പെണ്ണ് കേട്ടാൻ ആർക്കാണ് ആഗ്രഹമില്ലാതെ. നീ ഇത് കണ്ടോ, ഇത് വെച്ചാൽ ഞാൻ ഇങ്ങനെ പെണ്ണ് കാണാൻ പോകുന്നത്, പോകുന്നിടത്തെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞാ. എടാ ഇതായിരുന്നു എന്റെ പ്രോബ്ലം എങ്കിൽ നിനക്ക് നേരത്തെ ഈ കാര്യം ഒന്ന് പറഞ്ഞൂടെ. എടാ വഴിയുണ്ടാ? എന്തോ പരിഹാരം, കാച്ചി എണ്ണ കാച്ചാത്തണ എല്ലാം തേച്ചി തേച്ചി അവൻ മടുത്ത്. എടാ അതൊന്നും അല്ല, പെർമനന്റ് ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. ഹായ്, ഞാൻ കൊച്ചിയിലുള്ള ലാഡൻ സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയതാണ്. ഹെയർ ലൈനും കാര്യങ്ങളും എല്ലാം വരച്ചിട്ടുണ്ട്. ഡോക്ടർമാരായിട്ടെല്ലാം സംസാരിച്ചു, സാറ്റിസ്ഫൈ ആണ്. അപ്പം സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ സർജറി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നതേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച അത്ര പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. കയറി ഒരു അനസ്തേഷ്യയുടെ ആ ടൈമിൽ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ച് മുമ്പായി എണീക്കുന്നത്. അപ്പോഴത്തേക്ക് ടൈം ഏകദേശം 4-5 മണിക്കൂർ കഴിഞ്ഞ്. ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് റിയൽ ടൈം FUV വിത്ത് സഫയർ ആണ്. 2500 ഗ്രാഫ്റ്റാണ് എൻ്റെ ഇത്രയും ഭാഗത്തും കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ മുടി കയറിയ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സേഫായിട്ടുള്ള നല്ലൊരു ക്ലിനിക്ക് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം നമ്മുടെ തലയാണ്, നമ്മൾ തന്നെ നോക്കണം. പിന്നെ അതുപോലെ ഒരിക്കൽ ചെയ്തിട്ട് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഡോണറിൽ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് സേഫായിട്ടുള്ള സ്ഥലം തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ കാണാം. അപ്പം സ്റ്റേ ട്യൂൺഡ്.